ഫെബ്രുവരി പതിനേഴ് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് സുപ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലേക്ക് ചെന്നിറങ്ങുന്ന യാത്രക്കാരുടെ കാര്യത്തിൽ പാലിക്കേണ്ട കർശനമായ നിർദ്ദേശങ്ങളെക്കുറിച്ച് പുതിയ ഉപദേശ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു പുതിയ അഡ്വൈസറി ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒമാനിൽ നിന്ന് പോകുന്നവർക്കും ഇതെല്ലാം ബാധകമാണ് ഒന്നാമത്തെ കാര്യം നിർബന്ധമായും ന്യൂഡൽഹി എയർപോർട്ടിന്റെ വെബ്സൈറ്റിൽ നമ്മുടെ ഒരു സബ്മിഷൻ ഉണ്ടായിരിക്കണം സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് അതിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഐ എൻ സ്ലാഷ് എയർ സുവിധ അപ്പോൾ എയർ സുവിധ രജിസ്ട്രേഷൻ അനിവാര്യമാണ് യാത്രയ്ക്ക് മുമ്പ് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ആർക്കെങ്കിലും നാട്ടിൽ പോയിട്ട് ക്വാറന്റൈൻ ഒഴിവായി കിട്ടണോ പൊതുവേ ഇന്ത്യയിലുള്ള കാര്യം പറയുകയാണ് ഒഴിവായി കിട്ടണോ നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര പുറപ്പെടുന്നത് അവിടെ നിന്നുള്ള പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പുള്ളത് സബ്മിറ്റ് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ നിർബന്ധിത ക്വാറന്റൈനിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവായി കിട്ടും ഇനി മുംബൈയുടെ കാര്യത്തിൽ ഒന്നും ഒരു കാര്യവും നടക്കില്ല നമ്മുടെ മസ്ക്കറ്റിൽ തിരിച്ചിറങ്ങി വരുന്നത് പോലെ മസ്കറ്റിലേക്ക് തിരിച്ചിറങ്ങി വരുന്നവർ എന്താണ് ചെയ്യുന്നത് നിർബന്ധമായും ഇപ്പോൾ ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ അനുഷ്ഠിക്കണം അതും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഹോട്ടൽ ബുക്ക് ചെയ്ത് താമസിക്കണം ഏകാന്തവാസം അതുപോലെ മുംബൈയിൽ ചെന്നിറങ്ങുന്നവർ ഇനി എന്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ടും കാര്യമില്ല ഏഴ് ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ അനുഷ്ഠിച്ചേ പറ്റൂ എന്നാണ് ഇന്ത്യ പറയുന്നത് അടുത്തത് നാട്ടിലിറങ്ങിയിട്ട് ഡൊമസ്റ്റിക് ട്രാവൽ വല്ലതും ഉണ്ടോ എങ്കിലും നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിച്ചിരിക്കണം കർണാടകത്തിലേക്കാണോ പോകുന്നത് നെഗറ്റീവ് കാണിച്ചിരിക്കണം തമിഴ്നാട്ടിലേക്ക് നെഗറ്റീവ് വേണം കേരളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു ന്യൂഡൽഹി എയർപോർട്ടിന്റെ കാര്യം എയർ സുവിധയുടെ കാര്യം പക്ഷേ കേരളത്തിലേക്ക് പോകുന്നവർ ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് കർക്കശമാക്കിയിരിക്കുന്നു ജാഗ്രതാ പോർട്ടൽ കോവിഡ് നയൻറ്റീൻ ജാഗ്രത ഡോട്ട് കേരള ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഈ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്തിരിക്കണം സെൽഫ് ഡിക്ലറേഷൻ ഫോം കൊടുത്തിരിക്കണം എന്നാണ് കേരളത്തിന്റെ കാര്യത്തിൽ പറയുന്നത് ഇനി ദേശീയ അടിസ്ഥാനത്തിൽ ന്യൂഡൽഹി എയർപോർട്ട് കേരളത്തിലേക്ക് പോകുമ്പോൾ ഈ ജാഗ്രതാ പോർട്ടൽ ചിലപ്പോൾ ഇത് രണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന കാര്യമെങ്കിലും അതൊരു വലിയ വ്യത്യാസം വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക ഒമാനിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കർക്കശമാക്കിയാലോ എന്ന് പോലും ആലോചിക്കാവുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുന്നു ഐ സിയുയിൽ രോഗികളുടെ എണ്ണം കൂടുകയാണ് നാൽപ്പത്തി പേർ ഇപ്പോൾ ഐ സിയുൽ ഒമാനിൽ അത് കൂടുതലാണ് ഒരുപക്ഷെ ഈ ഐ സിയുവിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ ഐ സിയുലെ രോഗികളുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് നോർത്ത് ഷാർക്കിയിൽ കർശനമായ ഉപാധികളോടെ രാത്രി യാത്ര കടകമ്പോളങ്ങൾ ഇതൊന്നും വേണ്ട എന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് തിരിച്ചറിയണമെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കേസുകളും അഞ്ചു മരണവും ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അഞ്ചു മരണം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതായി മൊത്തം മരണസംഖ്യ വളരെ ഗൗരവത്തിലെ കാര്യങ്ങളെ കാണണം കർശന നടപടികളിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത അധികമായി പാലിച്ചേ പറ്റൂ എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുകയാണ് തൊട്ടടുത്ത യു എയിൽ പതിനാല് മരണമാണ് ഇന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാഹചര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിലല്ല കുറച്ച് ജാഗ്രത ഉണ്ടായാലേ പറ്റൂ ഇതിനിടയിലും വലിയ ആശ്വാസം കൊടുക്കുന്നൊരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഒമാന്റെ ക്രൂഡ് ഓയിൽ അറുപത്തിമൂന്ന് ഡോളർ ഒരു ബാരലിന് പിന്നിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് അത് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കും ധന്യമാക്കും പുതിയൊരു എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ദുബായ് മാർക്കറ്റിൽ ഇന്ന് അറുപത്തിമൂന്ന് ഡോളർ പിന്നിട്ട വിലയാണ് ഒമാൻ ക്രൂഡ് ഓയിൽ കാണിച്ചിരിക്കുന്നത് എന്ന ആശ്വാസം കൂടി പങ്കുവയ്ക്കുന്നു പ്രതിസന്ധി ഘട്ടം കഴിയുന്നു ആ ഘട്ടം തുടങ്ങിയത് മുതൽ ഇതുവരെ അറുപത്തിമൂന്ന് ഡോളർ ഒരു ബാരൽ എണ്ണയ്ക്ക് വന്നിട്ടില്ല എന്ന കാര്യം കൂടി അറിയണം നന്ദി നമസ്കാരം